സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSU ഐക്യദാർഢ്യ ദീപം തെളിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അസ്ലം ഓലിക്കലിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ബർ TL ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡം പാലിച്ച് നടന്ന ചടങ്ങിൽ നേതാക്കളായ എബി മുണ്ടയ്ക്കൽ, അഭിലാഷ് കരിങ്കുന്നം എന്നിവർ പങ്കെടുത്തു. ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ജ്വാല തെളിയിക്കാനുള്ള കാരണം, നമുക്കറിയാം ഇന്ത്യ ഒട്ടാകെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ വർഗീയമായി വേർതിരിച്ചുകൊണ്ടുള്ള ചിന്തകൾക്കെതിരെയും അതുപോലെ തന്നെ ലക്ഷദ്വീപിനെ തകർക്കാനുള്ള നടപടികൾക്കുമെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കേരളമെമ്പാടും ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കൊറോണ മഹാമാരി കാലത്ത് ഈ രാജ്യത്ത് ഓക്സിജൻ ഇല്ലാതെ നിരവധിയായ ആളുകൾ മരണപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാജ്യത്ത് വർഗീയതയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങളുമായി മോദി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനെതിരെയാണ് ഇന്ന് തൊടുപുഴ KSU ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം. അവർക്ക് ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ദീപം കൊളുത്തി സമരം ഇവിടെ നടത്തുന്നത്. ലക്ഷദ്വീപ് ഓഫീസിന്റെ മുമ്പിൽ എറണാകുളത്ത് ഇന്നലെ പ്രിയങ്കര MPമാരായ ശ്രീ TN പ്രതാപൻ, ശ്രീ ഹൈബി ഇടൻ എന്നിവർ സമരം ചെയ്യുകയുണ്ടായി. അതിന്റെ തുടർ സമരം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസും വിവിധ മേഖലകളിൽ സമരം നടത്തുകയാണ്.